ഹായ് നമസ്കാരം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും അടിപൊളി അപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേര് ഈ ഇടയ്ക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ വാട്സപ്പിലും പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി അപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിപ്പോയിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ദിവസേന നമുക്കൊരു 300, 400, 500, ഒരു 600 രൂപയൊക്കെ ഒരു ചെറിയ എമൗണ്ട്, ഒരു 500 നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ദിവസേന വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി അപ്ലിക്കേഷനാണ്. ഒരുപാട് ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പല തരത്തിലുള്ള ടാസ്കുകളാണ് ഇത്തരത്തിലുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള, അടിപൊളി ആയിട്ടുള്ള കമ്പനിയാണ്. നാളിതുവരെ നിരവധി ഇത്തരത്തിലുള്ള അപ്ലിക്കേഷൻസും പല വെബ്സൈറ്റുകളും പല കമ്പനികളും പല പ്രോജക്റ്റുകളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 10 കമ്പനി എടുത്തു വെച്ചിട്ട് എല്ലാ കമ്പനികളും ഓരോ മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്തിട്ട് ദിവസേന ഒരു $10 മേളിൽ റവന്യൂ എന്തായാലും ഉണ്ടാക്കണം. ഒരു 500 മുതൽ 1000 രൂപ വരെ പെർ ഡേ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കിയിരിക്കണം. അത് നിങ്ങൾക്ക് നിലവിൽ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം. കാരണം എന്ന് വെച്ചാൽ പാസീവ് ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ആക്റ്റീവ് ഇൻകത്തിനെ കവർ ചെയ്തുകൊണ്ട് പാസീവ് ഇൻകം വന്നാലേ നമ്മളുടെ ചിലവുകളൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് സേവിങ്സിനായിട്ടും എൻജോയ്മെൻറ്റിനായിട്ടും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുകയുള്ളൂ. അതർവൈസ് നമ്മുടെ ജീവിതം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. രാജ്യത്ത് കേരളം എന്ന് പറഞ്ഞാൽ 3rd സ്ഥാനത്താണ്. എന്തിൻ്റെ കാര്യത്തിലുള്ളൂ? തൊഴിലില്ലാത്ത ആൾക്കാരുടെ കാര്യത്തിൽ 3rd സ്ഥാനത്താണ്. എഡ്യൂക്കേഷനിൽ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും തൊഴിലില്ലായ്മയിൽ 3rd സ്ഥാനത്ത് എത്തിയിരിക്കുന്ന കേരളത്തിലെ ആൾക്കാരുടെ മൊത്തം യൂറോപ്പിലേക്കും UKയിലേക്കും പുറത്തുള്ള ഗൾഫ് കൺട്രീസിലേക്കും ഒക്കെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള അവസരങ്ങൾ പലപ്പോഴും അവരറിയാതെ പോകുന്നുണ്ട്. ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് ഓൺലൈൻ്റെ കേസിൽ ഒരു കുറവുമില്ല. അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ്, അൺലിമിറ്റഡ് ഓൺലൈൻ ജോബ്സ്, അൺലിമിറ്റഡ് ഓൺലൈൻ ബിസിനസ്. ഫൈൻ, എന്തായാലും നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ കൂടുതലായിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ കയറിയിട്ട്, ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ കയറുക. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് വർക്കർ എന്ന് ടൈപ്പ് ചെയ്യുക. ക്ലിക്ക് വർക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ആപ്പിനകത്ത് നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും, ഏകദേശം 5 യൂറോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് വർക്കുകളാണ് ഇതിനകത്ത് ഉള്ളത് എന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. ആദ്യമായിട്ട് ഇതിനകത്ത് കാണുന്നത് ഒരു വീഡിയോ ക്രിയേഷൻ ടാസ്ക്കാണ്. അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെ ആപ്പ് ടെസ്റ്റിംഗ്, ഒരാപ്പ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എത്ര യൂറോ കിട്ടും എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സർവീസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആപ്പ് ടെസ്റ്റിങ്ങും സർവീസും ഇങ്ങനെയുള്ള നിരവധി ജോലികൾ, ഓരോ തവണ ഓരോന്നും ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ പുതിയ ജോലികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ അപ്ലിക്കേഷനാണ്. ഇതിനകത്ത് പല രീതിയിലുള്ള അസസ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു അസസ്മെൻറ്റാണ്, പ്രൊജക്റ്റ് അസസ്മെൻറ്റ് കാര്യങ്ങൾ അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ യൂസറിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്യണം. നമ്മുടെ ഫോട്ടോ, നമ്മുടെ പേര്, നമ്മുടെ ID, അതുപോലെ തന്നെ ടാക്സ് ഇൻഫോർമേഷൻ, നമ്മുടെ ഫോൺ നമ്പർ കാര്യങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ഫാമിലി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഹോബീസ്, ഇൻട്രസ്റ്റ്, സ്കില്ല്, അതുപോലെ തന്നെ പ്രൈവറ്റ് വ്ലോഗ്, വർക്ക് സാമ്പിൾസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഈ ഒരു മെനു ഏരിയയിൽ നമുക്ക് പ്രൊഫൈല്, കോൺടാക്ട് ഡീറ്റെയിൽസ്, എഗ്രിമെൻറ്റ്, ഇൻവൈറ്റ് ഫ്രണ്ട്, അതുപോലെ തന്നെ ജോബ് ഹിസ്റ്ററി, അസസ്മെൻറ്റ്, ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ മെനു കാണാം. അതുപോലെ തന്നെ ഇവരുടെ കമ്മ്യൂണിറ്റി ആയ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അവരുടെ ഫോറത്തിലേക്കൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ആ തൊട്ട് താഴെയായിട്ട് നമുക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഇൻവോയ്സ്, അക്കൗണ്ട് ഹിസ്റ്ററി, ഇതിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയ് 31 അവസാനത്തെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഇവിടെ ആഡ് ചെയ്യണം. അതിന് പേനിയർ അക്കൗണ്ടാണ് ആവശ്യമുള്ളത്. അപ്പോൾ പേനിയർ അക്കൗണ്ടിലൂടെയാണ് ഇവർ പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നത്. എങ്ങനെയാണ് പേനിയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ അത് അറിയാത്ത ആൾക്കാർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പേനിയർ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പേനിയറിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ കണക്റ്റഡായി. ഒരു പേപ്പാൾ പോലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഒരു കമ്പനിയാണ്. അപ്പോൾ അവർ വഴിയാണ് അവരുടെ പേയ്മെൻറ്റ് പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് വിഡ്രോ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഈ പറയുന്ന അപ്ലിക്കേഷനിലേക്ക് വിഡ്രോ ചെയ്യാൻ, നമുക്ക് അപ്ലിക്കേഷൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ പേയ്മെൻറ്റ് ചേഞ്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പേനിയറിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ പേനിയർ അക്കൗണ്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പേ ഔട്ട് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ജോബ്സ് എന്നുള്ളത് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള നിരവധി ജോലികൾ നമുക്ക് കാണാൻ പറ്റും. ജോബിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
പിന്നെ ജോയിൻ ചെയ്ത ഡേറ്റ് ഞാൻ 2019 ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത്. ഇപ്പോൾ സർവേസൊക്കെ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇതുപോലെ സർവേ ടേക്ക് പാർട്ട് ഇൻ ഡിഫറെൻ്റ് സർവേസ് ഓൺ അവർ പാർട്ട്ണർ പ്ലാറ്റ്ഫോം CPX റിസർച്ച് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ സർവേ പ്രൊവൈഡ് ചെയ്യുന്നത്. ടൈം ലിമിറ്റ് 240 മിനിറ്റ് ആണ് മാക്സിമം. അതുപോലെ അക്സെപ്റ്റ് ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണുണ്ട്, വേരിയബിളാണ്. അതുപോലെ തന്നെ വീണ്ടും മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആപ്പ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ജോബുണ്ട്. ആപ്പ് ടെസ്റ്റിംഗ് നമുക്ക് അടിച്ചു നോക്കാം. ആപ്പ് ടെസ്റ്റിങ്ങിനകത്ത് വരുന്നത് ഹെൽപ്പ് ട്രെയിൻ ആൻഡ് ഓതൻറ്റിക്കേഷൻ അപ്ലിക്കേഷൻ, പിന്നെ വൺ ആഫ്റ്റർ കസ്റ്റമർ വാലിഡേഷൻ. ഒരു യൂറോ ആണ് കസ്റ്റമർ വാലിഡേഷൻ കഴിഞ്ഞാൽ ഒരു യൂറോ. ടൈം ലിമിറ്റ് 450 മിനിറ്റ്. പേബിൾ വിത്തിൻ 30 ഡേയ്സ് കൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതിൻ്റെ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വീഡിയോ ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു ജോബ് കൊടുത്തിട്ടുണ്ട്. ടേക്ക് അപ് ടു 7 വീഡിയോസ് ഓഫ് യുവർ പാരൻറ്റ് ഗ്രാൻഡ് പാരൻറ്റ് ഓർ ദെയർ ഫോട്ടോസ് ആൻഡ് ദെയർ ഫോട്ടോസ്. ആൻഡ്രോയിഡിൽ നമ്മൾ 7 വീഡിയോസും അതുപോലെ തന്നെ അവരുടെ ഫോട്ടോസ് നമ്മൾ എടുക്കുക. ഓൺലി പേഴ്സൺസ് ഏജ്ഡ് 55 എബോവ്. കാരണം ഇത് പല പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. യു വിൽ റിസീവ് 0.6 യൂറോ ഫോർ ഈച്ച് അപ്രൂവ്ഡ് വീഡിയോ. ഓരോ വീഡിയോക്കും 0.6 യൂറോ നമുക്ക് കിട്ടും. ടൈം ലിമിറ്റ് 250 മിനിറ്റ് ആണ്. പേയബിൾ 30 ഡേയ്സിനുള്ളിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. ടേക്ക് പാർട്ട് ഇൻ എക്സൈറ്റിംഗ് വീഡിയോ പ്രോജക്റ്റ് ടു അവർ ട്രെയിൻ AI എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ യു വിൽ അലൗഡ് അപ്ലോഡ് അപ് ടു 7 വീഡിയോസ് ഫോട്ടോസ് ആൻഡ് ഏൺ 4.2 യൂറോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂറോ ആൻഡ് ഡോളർ എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എക്സാമ്പിൾ. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ജോബ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അതും കൂടി ആ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി ജോബുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ ഇത്തരത്തിലുള്ള ഓൺലൈൻ ജോബ്സുകളൊക്കെ നമുക്ക് അറിയുമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് റിലേറ്റീവ്സിനൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ടെൽ എ ഫ്രണ്ട് എബൌട്ട് ക്ലിക്ക് വർക്കർ ആൻഡ് ഏൺ 5 യൂറോ. ഒരു യൂറോ നിങ്ങൾക്കൊരു ഫ്രണ്ടിനെ നിങ്ങൾ ഷെയർ ചെയ്ത 1 യൂറോ നിങ്ങൾ 5 യൂറോ നിങ്ങൾക്ക് കിട്ടും. ഡു യു ഹാവ് എ ഫ്രണ്ട്സ് ഓർ ഫാമിലി വു മൈറ്റ് ബി ഇൻട്രസ്റ്റഡ് ഇൻ വർക്കിംഗ് അറ്റ് ക്ലിക്ക് വർക്കർ ടെൽ ദം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫോർ ഈച്ച് ന്യൂ ക്ലിക്ക് വർക്കർ യു ഗെറ്റ് ടു ജോയിൻ യു വിൽ ഗെറ്റ് എ റെഫറൽ ബോണസ് ഓഫ് 5 യൂറോ ആസ് സൂൺ ആസ് ഹീ ഷീ ഏൺ 10 യൂറോ. അതായത് ആൾ 10 യൂറോ ഏൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 യൂറോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ഒരു പ്രോഗ്രാമാണ്. ഷെയർ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടണുണ്ട്. ഇതൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനുള്ള ഒരു ഏരിയയിലേക്ക് പോകും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാം, ഓർ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യാം, ഓർ നിങ്ങൾക്ക് മറ്റുള്ള എന്തെങ്കിലും ഫേസ്ബുക്കിലോ ഏത് ആപ്ലിക്കേഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു കിടിലൻ കിടുക്കാച്ചി ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന ക്ലിക്ക് വർക്കർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഓൺലൈനിലൂടെ ചെയ്യാൻ പറ്റുന്ന നിരവധി ആപ്ലിക്കേഷൻസ് നമുക്ക് മുമ്പിലുണ്ട്. പക്ഷേ ഇവയിലൊന്നും നമ്മൾ ജസ്റ്റ് സൈനപ്പ് ചെയ്യാതെ ഇതിനകത്ത് വർക്ക് ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും കണ്ടുവരുന്നത്. അതിന് കാരണമുണ്ട്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു, ഓപ്പൺ ചെയ്ത് രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ തന്നെ അവിടെ പോയി, അല്ലെങ്കിൽ ആ സ്പോട്ടിൽ നമ്മുടെ ഫ്രണ്ടിന് ഒരു മെസ്സേജ്, ഗ്രൂപ്പിൽ മെസ്സേജ്, അപ്പോൾ അവിടെ ചാറ്റാൻ പോയി, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഒരു കോൾ വരും, അപ്പോൾ കോൾ എടുക്കാൻ പോയി. അപ്പോൾ ഈ മൊബൈലിലൂടെ ഓൺലൈൻ ജോബ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമകരമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. ഓൺലൈനിലൂടെ ഈ ജോബ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ കൂടി തീരുമാനിക്കണം. ആദ്യമായിട്ട് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഈ പറയുന്ന വാട്സപ്പ്, ഇതെല്ലാം നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു ഫോണുണ്ട്, ഇതിനകത്ത് ഒരു ആപ്ലിക്കേഷൻസും ഇല്ല. ഈ പറയുന്ന ഇത്തരത്തിൽ എൻജോയ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് ആപ്ലിക്കേഷൻ ഇല്ല. ഇത് കംപ്ലീറ്റ് പ്രൊഫഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സംഭവത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഫോണാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫോണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ പർപ്പസിന് വേണ്ടി മാറ്റിവെച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ആക്ടിവിറ്റി മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മാത്രം റവന്യൂ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സിമ്പിളായിട്ട് ഒരു ആപ്പിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കാശ് കിട്ടുമെന്ന് ആരും തന്നെ വ്യാമോഹിക്കേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട്, ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനിൽ റിയൽ ആയിട്ടും ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഈ സംഭവം എൻ്റർടൈൻമെൻറ്റും നിങ്ങളുടെ സംഭവങ്ങളൊക്കെ കളഞ്ഞ് നിങ്ങൾ കുറച്ച് സമയത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നിരവധി ആപ്ലിക്കേഷൻ്റെയും നിരവധി വെബ്സൈറ്റിൻ്റെയും നിരവധി പ്രോജക്റ്റിൻ്റെയും അപ്ഡേറ്റുകൾ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, അത് ജോയിൻ ചെയ്യുക. മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് എല്ലാ ആൾക്കാരിലേക്കും ഷെയർ ചെയ്ത് അവർ കൂടി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പ്രാപ്തരാക്കുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന വിശ്വാസത്തോടുകൂടി മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ നിഷ് റോണിക് സൈനിങ് ഓഫ്. ബൈ ബൈ.